ഹായ് എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ക്രിസ്പി ആയിട്ടുള്ള ഗോബി 65 എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കോളിഫ്ലവറിനെ നീളത്തിൽ നന്ന ചെറുതും നന്ന വലുതും അല്ലാന്ന് ഒരു മീഡിയം സൈസിൽ മുറിച്ചെടുക്കാം. സൈസ് വലുതാവാൻ പാടില്ല. സൈസ് വലുതായാൽ ക്രിസ്പി ആയി കിട്ടില്ല. ഈ മുറിച്ച് വെച്ച കോളിഫ്ലവറിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് 10 മിനിറ്റ് വരെ അടച്ചു വെക്കാം. ഇതിലെ ഇമ്പ്യൂരിറ്റീസൊക്കെ പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കോളിഫ്ലവർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് കുക്കായിട്ടുണ്ടാവും. ഇനി ഈ ചൂടുവെള്ളം കളഞ്ഞ് അതിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. നമ്മുടെ കോളിഫ്ലവർ കുറച്ച് ടെൻഡറായിട്ടുണ്ടാവും, ലേശം വെന്തിട്ടുണ്ടാവും. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് കോളിഫ്ലവറിലേക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ കോളിഫ്ലവറിലുള്ള മോയ്സ്ചർ കളയാൻ വേണ്ടിയിട്ട് കോളിഫ്ലവറിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ മുക്കി പൊരിക്കാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് മൈദ, കോൺഫ്ലോർ, അരിപ്പൊടി, കരിവേപ്പില, മല്ലിയില, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വിനീഗറും എണ്ണയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചേർക്കുന്നത് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററായിട്ട് എടുക്കാം. ബാറ്ററുടെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ആവശ്യത്തിന് എണ്ണ ലോ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി ഓരോ കോളിഫ്ലവറായിട്ട് ഇട്ട് ക്രിസ്പി ആകുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ബാച്ചായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. പൊരിച്ചെടുത്തതിന് ശേഷം പേപ്പർ ടവലിലേക്ക് മാറ്റാം. ഇതുപോലെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ കോളിഫ്ലവറും പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ ഡബിൾ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ കുറച്ചധികം സമയം കൂടി ക്രിസ്പി ആയിരിക്കും. ഇതിനു വേണ്ടി എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി ഈ പൊരിച്ചു വച്ചേക്കുന്ന കോളിഫ്ലവറൊക്കെ അതിലിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് കരിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് ആ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്റ്റാർട്ടറായിട്ടാണ് കൂടുതൽ ഹോട്ടലിലും സെർവ് ചെയ്യാറുള്ളത്. ഇനി ഈ കോളിഫ്ലവർ പൊരിക്കാൻ വേണ്ടി നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കിയില്ലേ, ആ ബാറ്റർ നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് 2 ഉള്ളി ഒന്ന് മുറിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് സ്പൂണ് കൊണ്ട് കുറച്ച് കുറച്ചായിട്ട് എണ്ണയിലിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുത്താൽ ഉള്ളി പക്കോട റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.